വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാങ്ഹ് യു എസ് എസ് മലയാളം വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നവീന കവിതകളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നതാര് അയ്യപ്പ പണിക്കർ അയാളുടെ താപം കണ്ണുനീരായി ഒഴുകി താപം എന്ന പദത്തിന്റെ അർത്ഥം ദുഃഖം പളങ്കുമാല എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എന്ത് പളങ്കുകൊണ്ടുള്ള മാല ആത്മകഥ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടാത്ത കൃതി ഏത് അഗ്നിസാക്ഷി കഴിഞ്ഞ കാലം കവിയുടെ കാൽപ്പാടുകൾ മനസാസ്മരാമി അഗ്നിസാക്ഷി കൂടുകാരി ഇനി കുറച്ച് ആത്മകഥകൾ പരിചയപ്പെടാം ഓർമ്മകളുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് എൻ്റെ അമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി കഴിഞ്ഞകാലം കെ പി കേശവമേനോൻ കവിയുടെ കൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ മനസാസ്മരാമി എസ് ഗുപ്തൻ നായർ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന യാത്രാ വിവരണം എഴുതിയതാരം രാജൻ കാക്കനാടൻ ഇനി നമുക്ക് കുറച്ച് യാത്രാ വിവരണങ്ങൾ പരിചയപ്പെടാം ഒരു ആഫ്രിക്കൻ യാത്ര സക്കറിയ അടരുന്ന കക്കകൾ ആശാ മേനൻ ഏതേതോ സരണികളിൽ സി വി ബാലകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച യാത്രാ വിവരണമാണ് ഏതേതോ സരണികളിൽ സിംഹഭൂമി ദ്വീപ് കാപ്പിരികളുടെ നാട്ടിൽ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്നിവ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണങ്ങളാണ് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണമേതം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറിൽ പാറേമാക്കൽ തോമാകത്ത മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണമേത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറിൽ പാറേമാക്കൽ തോമാകത്തനാർ രചിച്ച വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിത ഇത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച കുറ്റിപ്പുറം പാലമാണ് മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിത മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ വൈക്കത്ത് പാച്ചുമൂത്തത എഴുതിയ ആത്മകഥ സംക്ഷേപമാണ് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ നക്ഷത്ര എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എന്താണ് നക്ഷത്രത്തിൻ്റെ പ്രഭുകറി ഇനി നമുക്ക് കുറച്ച് പദങ്ങൾ മാറ്റി എഴുതിയാലോ ഭൂതകാല സഞ്ചാരം ഭൂതകാലത്തിലേക്കുള്ള സഞ്ചാരം ഇരുൾ തൊപ്പി ഇരുളാകുന്ന തൊപ്പി മൃദുശാഖകൾ മൃദുവായ ശാഖ പുലർച്ച കുളിർക്കാറ്റ് പുലർച്ചയിലെ കുളിർക്കാറ്റ് വിയൽ പക്ഷി വിയത്താകുന്ന പക്ഷി വനരോദനം വനത്തിൻ്റെ രോദനം കമ്പിളിയുടുപ്പ് കമ്പിളി കൊണ്ടുള്ള ഉടുപ്പ് കടലാസു പൊതി കടലാസുകൊണ്ടുള്ള പൊതി പ്രകാശ പ്രകാശത്താൽ പൂരിതം ചിരിച്ചതേയുള്ളൂ എന്ന പദം പിരിച്ചെഴുതിയാൽ ചിരിച്ചതേ പ്ലസ് ഉള്ളു കൂട്ടുകാരെ ഇനി നമുക്ക് കുറച്ച് പദങ്ങൾ പിരിച്ചെഴുതിയാലോ കണിക്കൊന്ന കണി പ്ലസ് കൊന്ന നീ എൻ്റെ നീ പ്ലസ് എൻ്റെ തളിർ നടന്നെത്തിയത് നടന്ന് പ്ലസ് എത്തിയത് കയറി ഇറങ്ങി കയറി പ്ലസ് ഇറങ്ങി ചീന ചീന് പ്ലസ് അഴുകുന്ന നിർമ്മലമായ നിർമ്മലം പ്ലസ് ആയ എന്നെ കണ്ടു എന്നെ പ്ലസ് കണ്ടു വീതിയിൽ ഒഴുകുന്ന വീതിയിൽ പ്ലസ് ഒഴുകുന്ന നെട്ടിത്തരിക്കുക നെട്ടി പ്ലസ് തരിക്കുക കത്തി എരിയുക കത്തി പ്ലസ് എരിയുക മയവന്നൊടിച്ചിട്ട മയവന്ന് പ്ലസ് ഒടിച്ചിട്ട മഞ്ഞ് എന്ന പദത്തിന് സമാനമായ പദമേത് ഹിമം കൂട്ടുകാരെ ഇനി നമുക്ക് കുറച്ച് സമാന പദങ്ങൾ പഠിച്ചാലോ മഞ്ഞ് തുഹിനം ഹിമം തുഷാരം പൂവ് മലർ പുഷ്പം സുമം കണ്ണ് നയനം മിഴി അക്ഷി നേത്രം പവനൻ അനിലൻ മാരുതൻ നക്ഷത്രം താരം താരകം ഉടു ഭൂമി ധര ധരണി വസുന്ധര പർവതം ഗിരി ശൈലം അദ്രി ശബ്ദം ഒലി ആരവം രവം മുല്ല വാസന്തി മാധവി ലത കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടെ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ